2024 കേരളത്തിൽ താമര വിരിയിപ്പിക്കുമെന്ന ഉറച്ച പ്രതിജ്ഞയിലാണ് ബി ജെ പി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് സർവ്വസന്നാഹങ്ങളുമായി സംസ്ഥാനത്ത് പാർട്ടി പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ പ്രഭാരിയായ പ്രകാശ് ജാവേക്കർ ഈ മാസം അവസാനം കേരളത്തിൽ എത്തുന്നതോടെ തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിന്റെ രൂപരേഖ തയ്യാറാക്കും. അതിനിടെ കേരളത്തിലും ഓപ്പറേഷൻ താമര വയറ്റാനാണ് ബി ജെ പിയുടെ നീക്കം എന്നാണ് റിപ്പോർട്ടുകൾ. പഠിച്ചപടി 18 പറ്റിയിട്ടും കേരളത്തിൽ പേരുറപ്പിക്കാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ഇക്കുറി സംസ്ഥാനത്ത് പ്രത്യേക ശ്രദ്ധ ചെലുത്തുവാൻ ബി ജെ പി ദേശീയ നേതൃത്വം തീരുമാനിച്ചത്. അതിൻ്റെ ആദ്യ പടിയായിട്ടായിരുന്നു മുൻ കേന്ദ്രമന്ത്രി കൂടിയായ പ്രകാശ് ജാവേക്കറിൻ്റെ സംസ്ഥാനത്തിൻ്റെ പ്രഭാരിയായി നിയമിച്ചത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും തെരഞ്ഞെടുപ്പ് തന്ത്രമേയാൻ നേരിട്ട് ഇറങ്ങുമെന്നാണ് റിപ്പോർട്ട്. സംസ്ഥാന നേതാക്കളുടെ പ്രകടനത്തിൽ ദേശീയ നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. നേതാക്കൾ പ്രതീക്ഷിക്കത്ത് ഉയരുന്നില്ലെന്നതാണ് ആക്ഷേപം. ശക്തരായ നേതാക്കളെ അണിനിരത്തി കേരളം പിടിക്കാനാണ് ബി ജെ പിയുടെ തന്ത്രം. ഇതിനായി ഓപ്പറേഷൻ താമര പയറ്റാനാണ് ബി ജെ പി ഒരുങ്ങുന്നതെന്ന് പ്രമുഖ ചാനൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ബി ജെ പിയിലേക്ക് വരാൻ മറ്റു പാർട്ടികളിലെ നേതാക്കൾക്ക് താല്പര്യമുണ്ടെന്ന് നേരത്തെ ദേശീയ നേതൃത്വത്തിന് സമർപ്പിച്ച കേന്ദ്രമന്ത്രിമാരുടെ വിശകലന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. കോൺഗ്രസിനെ ലക്ഷ്യം വെച്ചാണ് ബി ജെ പി നേതാക്കളെ പിടിക്കാൻ പദ്ധതി ഒരുക്കുന്നത്. വനിതാ നേതാക്കളാണ് ലക്ഷ്യം. പാർട്ടിയിൽ അതൃപ്തി പുലർത്തുന്ന ചില വനിതാ നേതാക്കളെയാണ് ആദ്യഘട്ടത്തിൽ ലക്ഷ്യം വയ്ക്കുന്നത്. കെ പി സി സി ഭാരവാഹിക പട്ടികയിൽ നിന്നും തടയപ്പെട്ട നിരവധി വനിതാ നേതാക്കൾ കടുത്ത അതൃപ്തിയുണ്ട്. ഇവരെ കണ്ടെത്തി ബി ജെ പിയിലേക്ക് കൊണ്ടുവരാനാണ് നീക്കം. ഇതിനോടകം തന്നെ ചില വനിതാ നേതാക്കളുമായി ബി ജെ പി നേതൃത്വം ചർച്ച നടത്തി കഴിഞ്ഞത്രേ. 5 മണ്ഡലങ്ങളാണ് ബി ജെ പി ഇക്കുറി കേരളത്തിൽ എ കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുന്നത്. എന്നിരുന്നാലും സംസ്ഥാന തലസ്ഥാനമായ തിരുവനന്തപുരത്ത് പ്രത്യേക ശ്രദ്ധ ചെലുത്താനാണ് ബി ജെ പിയുടെ നീക്കം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ 2 സ്ഥാനത്തായിരുന്നു ബി ജെ പി. 30% വോട്ടുകൾ നേടാൻ പാർട്ടിക്ക് സാധിച്ചിരുന്നു. ക്രിസ്ത്യൻ സമുദായത്തിന് സാന്നിധ്യമുള്ള മണ്ഡലത്തിൽ അവരുടെ പിന്തുണയോടെ വിജയം ഉറപ്പാക്കാനുള്ള ആലോചനകളാണ് നേതൃത്വം നടത്തുന്നത്. ക്രിസ്ത്യൻ വോട്ടുകൾ ലക്ഷ്യം വെച്ചുള്ള ചർച്ചകൾ ഇതിനോടകം നേതൃത്വം ആരംഭിച്ചിട്ടുണ്ട്. പൊതുസമ്മതരായ സ്ഥാനാർത്ഥിയെ ഇറക്കിയാവും ഇവിടെ ബി ജെ പി പോരാട്ടത്തിനിറക്കുക.